മലപ്പുറം കേരളായി മുണ്ടക്കടവ ആറാം വാർഡിൽ എൻഡിഎ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നത് വനവാസി കാട്ടുനായക വിഭാഗത്തിൽ നിന്നുള്ള യുവാവാണ് കാലങ്ങളായി വനവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരു യുവാവിനെ തന്നെ കോളനിക്കാർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് വനവാസി വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള വാർഡിലെ എൻഡിഎ സ്ഥാനാർത്ഥി പുലിമുണ്ട കോളനിയിലെ ബാബുരാജാണ് സിജു കർത്തയെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വനവാസികളുടെ പ്രശ്നപരിഹാരത്തിനായി വനവാസികൾ നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് എൻഡിഎക്ക് കരുളായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് എൻഡിഎ സ്ഥാനാർത്ഥി ബാബുരാജനാണ് ആ നിയോഗം നെടുങ്കയം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 8 കിലോമീറ്റർ വനപാതയിലൂടെ സഞ്ചരിച്ചു വേണം ബാബുരാജന്റെ ഊരിലെത്താൻ ആ ഊരിന്റെ കാഴ്ചയിലേക്ക് ചെറുപടിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ വനപാതയിലൂടെ ഞങ്ങളിപ്പോൾ മുണ്ടക്കടവ് പുലിമുണ്ട കോളനിയിൽ എത്തിയിരിക്കുകയാണ് ഈ കടന്നു വന്ന വഴികളിൽ ആനച്ചോരും ആനത്താരയും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു കോളനിയുടെ വലിയ ദുരിത ജീവിതവും കിലോമീറ്ററുകൾ നടന്ന് കുടിവെള്ളം ശേഖരിക്കുന്ന യുവതികളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ കോളനിയിൽ നിന്നാണ് ഇവിടെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ കോളനിയിൽ നിന്ന് എൻഡിഎ സ്ഥാനാർത്ഥിയായിട്ട് ബാബുരാജ് വരികയാണ് ഈ ബാബുരാജിനെ തേടിയാണ് കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ ഈ കോളനിയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ കോളനിയുടെ പ്രശ്നങ്ങളും അത് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇപ്പോൾ ബാബുരാജ് എൻഡിഎ കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് അദ്ദേഹം ആ കുടിലാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം ഈ ഒരു പ്രശ്നങ്ങൾ ഈ കോളനി കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ബാബുരാജിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥി എൻഡിഎ സ്ഥാനാർത്ഥി ആവാൻ ഉള്ള ഒരു പ്രചോദനം എന്താണ് അതുമായിട്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് ഉണ്ടാവാൻ കാരണം ഞങ്ങൾ മുണ്ടക്കടവ് കോളനിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് മാതൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ തലമുറകളായി ഞങ്ങളെ രക്ഷിതാക്കൾ മുഴുവൻ താമസിച്ചത് അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് പ്രളയം ഞങ്ങളെ വീടും സ്ഥലം ഞങ്ങളെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി അതിനോടനുബന്ധിച്ച് ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്നും 1 കിലോമീറ്റർ മേലെയായിട്ട് പ്രളയം വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി ഞങ്ങൾ വനാവകാശ കമ്മിറ്റി കൂടിയിട്ട് താൽക്കാലികമായിട്ട് താമസിക്കാൻ 7 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് ഗവൺമെൻറ് അളന്നു തന്നിട്ടുണ്ട് അത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെ ഓരോരുത്തരുടെയും പേരിൽ ഗവൺമെൻറ് അളന്നു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല വനാവകാശ നിയമപ്രകാരം 10 ഏക്കർ ഭൂമി ഒരു കുടുംബത്തിന് കിട്ടാനുള്ള അർഹത കേന്ദ്ര സർക്കാരിൽ നിന്നും വനാവകാശ നിയമം ഞങ്ങളെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുണ്ട് പക്ഷേ കേരള സംസ്ഥാനം ഇന്ന് വരെ അതിനോട് ഒരു കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല ഞങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഈ വനാവകാശ നിയമത്തിൻ്റെ നിയമത്തിലൂടെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ രേഖകളെല്ലാം കേരളായി പഞ്ചായത്തിൽ കൊടുത്തതാണ് ST പ്രൊമോട്ടർ മുഖേന്ദ്രം അത് വീടുകളിൽ നിന്ന് ചാക്കിനകത്ത് കെട്ടിവെക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോളനിയുടെ എന്ത് പ്രശ്നങ്ങൾക്കും എനിക്ക് വേണ്ടി എൻ്റെ ഈ കോളനിനകത്തുള്ള ഈ 344 വോട്ട് 450 വോട്ടുണ്ട് അത് മരിച്ചതും ഇവിടുന്ന് പിരിഞ്ഞു പോയതുമായിട്ടുള്ള ബാക്കിയുള്ള വോട്ടുകൾ 344 വോട്ടുകൾ എനിക്ക് ഈ കാട്ടിനകത്തുണ്ട് അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എൻ്റെ കോളനിയിലുള്ള അംഗങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കോളനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കാരണം ഇവിടെ ജീവിതം കായികനികൾ അതായത് കാട്ടുതേനും അതോടൊപ്പം തന്നെ ഔഷധ സസ്യങ്ങളും ഒക്കെ ശേഖരിച്ചാണ് അവർ നിത്യ ജീവിതം പുലർത്തുന്നത് ഈ ഒരു കോളനിയുടെ ദുരിത കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ ശ്രദ്ധ പോകേണ്ടത് അതെ ആ കോളനിയിലേക്ക് നമുക്ക് പോകാം
വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഈ കാട്ടിനകത്താണ് ബാബുരാജിന്റെ വീട്. ഈ കാണുന്നതാണ് ബാബുരാജിന്റെ വീട്. ഇവിടെ 53 കുടുംബങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ബാബുരാജ് കണ്ടെത്തി തരും. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായി വരണം, അവരെ വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് ഈ കോളനികൾ കോളനിയുടെ ഓരോ ആളുകളും പറയുന്നത്. അവരുടെ വിശ്വാസം അത് തന്നെയാണ്. എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. എൻ്റെ കോളനിയിലുള്ള ഏകദേശം ആളുകളും പല സ്ഥലങ്ങളിലും പുലുമുണ്ടയിലാണെങ്കിലും വട്ടിക്കല്ലാണെങ്കിലും നെടുങ്കയത്തുള്ള ആളുകളാണെങ്കിലും നല്ല സപ്പോർട്ടാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ബാബുരാജിൻ്റെ മുഖത്തുള്ള ഈ ആത്മവിശ്വാസം തന്നെയാണ് ഈ കോളനിക്കാരുടെ ഓരോരുത്തരുടെയും മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാബുരാജ് ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി തീരും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ ഒരു കോളനിയിലുള്ളത്.